ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈദിനുണ്ടാക്കിയ ഒരു ക്യാരറ്റ് പുഡിങ് റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഞാനൊരു അര ലിറ്ററോളം പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് രണ്ട് വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് വേവിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ കേട്ടോ അടിച്ചെടുക്കേണ്ടത് കണ്ടോ നമ്മൾ ക്യാറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മുടെ പാലം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലേലും കുഴപ്പമില്ല ബട്ട് നമ്മുടെ പുഡിങ് ഒന്നും കൂടി ക്രീമി ടെക്സ്ചറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് മറ്റൊരു പാത്രത്തിൽ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഞാൻ ഇവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം നോക്കി വേണം ചേർക്കാൻ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റിലും നമ്മൾ നമ്മളെന്ത്യ ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കുട്ടിങ്ങനെ നല്ല മധുരം വേണ്ടോ എന്നാലേ ഇത് തണുപ്പിച്ച് കഴിക്കുന്നതല്ലേ തണുപ്പിച്ച് കഴിക്കുമ്പോൾ അത്യാവശ്യം മധുരം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ടൈമിൽ തന്നെ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ചേർക്കേണ്ടത് ചൈന ഗ്രാസ് കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം ശേഷം ഇതൊരു സർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നീട് നമ്മളൊരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു വലിയ ക്യാറ്റ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാരയും കൂടി മെൽറ്റ് ആയിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം വേറെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണ്ട ഈ പഞ്ചസാരയിൽ ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി അതിൽ ക്യാരറ്റ് വെന്ത് തരണം നമ്മുടെ പുഡിങ് മിക്സി കൂടെ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ക്യാരറ്റിൻ്റെ മിക്സും കൂടി ഇതിലൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം കുറച്ച് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനും മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് തണുത്ത ശേഷം അത് ഡെക്കറേറ്റ് ചെയ്താൽ മതി പിന്നെ ഇവിടെ ആ ക്യാരറ്റിൻ്റെ ആ മിക്സും കിസ്മിസും ക്യാഷ്നട്ടൊക്കെ വെച്ചിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് കഴിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അസ്സാമലേക്കും